ഇപ്പോൾ നമ്മൾ ഒന്നാം വളവ് എത്തിയിരിക്കുകയാണ്. താമരശ്ശേരി ചുരത്തിലൂടെ ഒരു KSRTC യാത്ര ചുരം മുഴുവനായി കാണാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. എന്നാൽ വരൂ, നമുക്ക് ഒരുമിച്ച് ചുരം കയറാം. എത്ര കാലം കഴിഞ്ഞാലും എന്തൊക്കെ പുത്തൻ കാഴ്ചകൾ വന്നാലും മലയാളിക്ക്, പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലുള്ളവർക്ക്, ഒരിക്കലും മടുക്കാത്തതും പുതുമ നിറഞ്ഞതുമായ ഒരു അനുഭവമാണ് വയനാട് ചുരം. വൈകുന്നേരമാകുമ്പോഴേക്കും കാടും കുന്നുമിറങ്ങി വരുന്ന കട്ടി മഞ്ഞിൽ ചുരവളവുകൾക്കരികിലെ പെട്ടിക്കടകളിൽ നിന്നും വാങ്ങിയ ചായ ഊതിയുതി കുടിക്കണം. ബാക്കിയുള്ളവർക്ക് ചുരമെന്നാൽ വെള്ളാനകളുടെ നാട് എന്ന ചിത്രത്തിലെ കുതിരവട്ടം പപ്പുവിന്റെ ഡയലോഗ് ഓർമ്മ വരും. താമരശ്ശേരി ചുരം. പേര് വയനാട് ചുരം എന്നാണെങ്കിലും ഇത് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോടിനെ വയനാടുമായി ബന്ധിപ്പിക്കുന്ന മലമ്പാതയാണ് താമരശ്ശേരി ചുരം. കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിക്കടുത്ത് അടിവാരത്ത് നിന്ന് തുടങ്ങുന്ന ചുരത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു കാടിനുള്ളിലൂടെ പോകുന്ന പ്രതീതിയാണ്. പണ്ടുകാലത്ത് കുതിര സവാരിക്കായി നിർമ്മിച്ച വഴിയാണ് പിന്നീട് ഇത്രയും വലിയ റോഡായി പരിണമിച്ചത്. ഇന്നിത് മൈസൂരിലേക്കും ബംഗളൂരുവിലേക്കുമുള്ള അന്തർ സംസ്ഥാന പാത കൂടിയാണ്. അപകടകരമായ 9 ഹെയർപിൻ വളവുകളാണ് 12 കിലോമീറ്റർ നീളമുള്ള ഈ റോഡിലുള്ളത്. നല്ല വൈദഗ്ധ്യമുണ്ടെങ്കിൽ മാത്രമേ എതിരെ വരുന്ന വാഹനങ്ങളെ തട്ടാതെ ഡ്രൈവ് ചെയ്തു പോകാനാവൂ. വൈകുന്നേരങ്ങളിൽ ചുരത്തിനിരുവശവും കാഴ്ചകൾ കാണാനും സുറ പറയാനുമായി വരുന്ന ആളുകളെ കാണാം. കോഴിക്കോട്, വയനാട് ജില്ലകളുടെ അതിർത്തി പ്രദേശത്തുള്ള ആളുകൾ ഇവിടേക്ക് നിത്യേന എത്തുന്നു. കൂടാതെ ബൈക്കുകളിൽ എത്തുന്ന ഫ്രീക്കന്മാരും സ്കൂൾ ടൂർ മുതലായ ടൂറിസ്റ്റ് സംഘങ്ങളുമെല്ലാം കാണും. ഒപ്പം കൂട്ടമായെത്തുന്ന കുരങ്ങന്മാരും കൂടും. നന്നായി ശ്രദ്ധിച്ചില്ലെങ്കിൽ കയ്യിലിരിക്കുന്ന ഭക്ഷണ സാധനങ്ങളും മറ്റും ഇവന്മാർ അടിച്ചു മാറ്റും. വയനാട് ജില്ലയിലെ ലക്കിടിയിലാണ് ചുരം അവസാനിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 2625 അടി മുകളിലാണ് ഈ ഇടം. 9-ാമത്തെ ഹെയർപിൻ വളവിലെ വ്യൂ പോയിന്റിൽ നിന്ന് പടിഞ്ഞാറോട്ട് നോക്കിയാൽ കോഴിക്കോട് ജില്ല മുഴുവൻ ഒരു ഭൂപടം പോലെ കാണാം. ഭാഗ്യമുണ്ടെങ്കിൽ 55 കിലോമീറ്റർ അകലെയുള്ള കടൽപ്പരപ്പും അസ്തമയ കാഴ്ചയുമെല്ലാം അപൂർവമായി കാണാം. വൈകുന്നേരങ്ങളിൽ കോടിയിറങ്ങിയാൽ പിന്നെ അടുത്തുള്ള കാഴ്ച തന്നെ കാണാൻ ബുദ്ധിമുട്ടാണ്. അത്ര പരിചയം പോരാത്തവർ ആദ്യമായി പോകുമ്പോൾ അധികം ഇരുട്ടാവാതെ നോക്കുന്നത് നല്ലതാണ്. ലക്കിടിയിലെ മറ്റൊരു കാഴ്ചയാണ് ചങ്ങലമരം. പണ്ടുകാലത്ത് ടിപ്പു സുൽത്താന്റെ പട്ടാളപ്പാതയായിരുന്ന താമരശ്ശേരി ചുരം റോഡാക്കി വികസിപ്പിച്ചത് ബ്രിട്ടീഷുകാരായിരുന്നു. റോഡുണ്ടാക്കാനായി വഴി കാണിച്ചുകൊടുത്ത കരിന്തണ്ടൻ എന്ന ആദിവാസിയെ കാര്യം സാധിച്ച ശേഷം അവർ കൊന്നുകളഞ്ഞു. പിന്നീട് കരിന്തണ്ടന്റെ പ്രേതം അവരെ വേട്ടയാടാൻ തുടങ്ങിയെന്നും ആ പ്രേതത്തെ ലക്കിടിയിലെ ഈ മരത്തിൽ ബന്ധിച്ചുവെന്നുമാണ് കഥ. ഈ കഥ കേട്ട് നിരവധി ആളുകൾ ചങ്ങലമരം നേരിട്ട് കാണാനും ഇവിടെയെത്തുന്നു. വന്യജീവി സംരക്ഷണ കേന്ദ്രങ്ങളായ മുത്തങ്ങ, ബന്ദിപ്പൂർ തുടങ്ങിയ പ്രദേശങ്ങളിലൂടെ ചുരം കടന്നുപോകുന്നു. കർണാടകയിലെ ചാമരാജ്നഗർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് ബന്ദിപ്പൂർ. കടുവ സംരക്ഷണ കേന്ദ്രമെന്ന നിലയിൽ 1974 ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടുവകളുള്ള 2-ാമത്തെ സംരക്ഷണ കേന്ദ്രമാണിത്. വയനാട് വന്യജീവി സംരക്ഷണ കേന്ദ്രം, മുതുമല വന്യജീവി സംരക്ഷണ കേന്ദ്രം, നാഗർകോലെ വന്യജീവി സംരക്ഷണ കേന്ദ്രം എന്നിവയും അടുത്തു തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ നിരവധി സഞ്ചാരികൾ ഈ വഴി കടന്നുപോകുന്നു. എന്നാൽ കർണാടക വനമേഖലയിൽ ചുരത്തിലൂടെയുള്ള യാത്രയ്ക്ക് രാത്രി നിരോധനമുണ്ട്. ഇതുമൂലം യാത്രക്കാർക്ക് നിരവധി ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുന്നുണ്ട്.